മലപ്പുറത്തുള്ളിലോട്ട് വന്നാൽ ഈ വട്ടപ്പാറയിലെ നാല് ചേച്ചിമാര് വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പലചരക്ക് കടയുണ്ട്. ഈ കണക്കെടുത്ത സ്റ്റോക്ക് എടുപ്പ് വിൽപ്പന ഇതെല്ലാം ഈ നാല് ചേച്ചിമാരാ. മലപ്പുറത്തെ നമുക്ക് ആദ്യം അവരുടെ അടുത്തേക്ക് വിട്ടാലോ. ഓക്കെ, ഞങ്ങൾക്കൊരു കുടുംബശ്രീ ഉണ്ടായിരുന്നു. ആ കുടുംബശ്രീ എന്നാണ് ഞങ്ങള് നാലുപേരും കൂട്ടുകാരായത്. ഞങ്ങൾക്ക് സാധനങ്ങൾ തരാൻ ആൾക്കാർക്ക് പേടിയായിരുന്നു. ഇവിടെ ഇറക്കി തരാനും ക്യാഷ് തിരിച്ചു കിട്ടും. ഞങ്ങൾ നാല് പെണ്ണുങ്ങളാണല്ലോ, അതെ, തല്ലി പിരിയോ എന്നുള്ള പേടിയായിരുന്നു. അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ഞങ്ങള് ഒരു 12 സെന്റ് സ്ഥലം ഞങ്ങൾ നാലുപേരും കൂടെ വാങ്ങിച്ചു. ജൂലിയറ്റ്, ഇതാണിപ്പോ മലപ്പുറം വട്ടപ്പാറയിലുള്ള തമ്പുരു സ്റ്റേഷനറി. ഈ ചേച്ചി നാല് ചേച്ചിമാര് ചേർന്നാണ് നടത്തുന്നത് അല്ലേ? ഇതെങ്ങനെയാ നിങ്ങൾ തുടങ്ങിയത്? നാലുപേരും കല്യാണം കഴിച്ചു വന്നവരാണ്. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ആ ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങള് ഒരു കട വെച്ചാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങള് ഒരു പെട്ടിക്കട വാങ്ങിച്ചു. പെട്ടിക്കട എന്ന് പറയുമ്പോ അതിന് വാഴക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൊരു കട ഉണ്ടായിരുന്നു, അത് ഞങ്ങള് വാങ്ങിച്ചു. അപ്പൊ അതൊരു 6500 രൂപയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കുടുംബശ്രീയിലുള്ള CDS, ADS അതിനെ വാർഡ് മെമ്പർ അവരെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു ആ കൊച്ചു കട. ഉദ്ഘാടനം ചെയ്ത് അതിൽ നിന്ന് ആളുകൾ സാധനം കുറേ 10 രൂപേന്റെ അങ്ങനത്തെ സാധനങ്ങളാണ് ഞങ്ങൾ വെച്ചത്. ആ സാധനങ്ങളൊക്കെ പിറ്റേന്നേക്ക് കാലിയാവിൽ തുടങ്ങി. 10 രൂപേന്റെ ആയാലും ആ സാധനങ്ങളൊക്കെ വിറ്റഴിയുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. സ്ത്രീകൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞങ്ങള് ഇവിടെ കൊണ്ടുവച്ചു. പെന്ന്, ബുക്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെച്ചു. അതും നല്ല രീതിയിൽ പോയി തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങളതൊന്ന് വിപുലീകരിക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളെ കൂടെ ഉള്ള ഇവള് സുമിന, അവളൊരു ലോൺ എടുത്തിട്ടാണ് ഈ റൂം 2 എണ്ണം ഉണ്ടാക്കിയത്. ഈ റൂം ഉണ്ടാക്കി ഞങ്ങൾ എന്ത് ചെയ്തു, കുടുംബശ്രീന്ന് ഒരു 25,000 രൂപയും പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി സ്വരൂപിച്ചൊരു 25,000 രൂപയും കൂടെ ഉണ്ടായിരുന്നു. അത് കൂടെ വെച്ച് ഞങ്ങള് 50,000 രൂപയ്ക്ക് ഇതിലേക്ക് ഞങ്ങള് ഒക്ടോബർ സാധനങ്ങൾ വാങ്ങിച്ചു. 2019 ഒക്ടോബറിൽ ഈ കട തുടങ്ങുന്നത്. പക്ഷെ ഈ നാട്ടുകാർ മുഴുവൻ ഞങ്ങൾക്ക് നല്ല സഹകരണമാണ്, നല്ല സപ്പോർട്ടാണ്. ഈ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ് ആണ്. നമ്മൾ ഈ സ്ത്രീകള് നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്, ബ്യൂട്ടി പാർലർ തുടങ്ങുന്നുണ്ട്, ബുട്ടിക്ക് തുടങ്ങുന്നുണ്ട്. ഈ പലചരക്ക് കട എന്നുള്ള ഒരു ആശയമേ കച്ചവടം നടക്കും എന്ന് തന്നെ ഉറപ്പിച്ചോണ്ടില്ല. ഈ കടയല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ വീട്ടുകാർക്കൊക്കെ സാധനം വാങ്ങാൻ എവിടെ വരെ പോണം, എത്ര നേരം യാത്രയാണ്, എടവണ്ണപ്പാറ പോണം, എത്ര ദൂരമുണ്ട്? അത് 1.5 കിലോമീറ്റർ, 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ. ഈ നാട്ടുംപുറത്തെ ബിസിനസ് വിജയിപ്പിച്ചെടുത്ത നാട്ടുംപുറത്തെ സ്ത്രീകളുടെ മാതൃകകളാണ്. എന്താ പറയാ, സൂപ്പർ മാർക്കറ്റ് ഞങ്ങളെ കളിയാക്കി പറയലോ. ഞങ്ങൾക്ക് ഒരു സുഖം ഉണ്ട്. പക്ഷെ എന്തെങ്കിലും നേടിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ബ്ലോക്കിന്റെ ഒരു ഫണ്ട് കിട്ടും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു മില്ലിന്റെ ഒരു പ്രൊജക്ട് വെച്ചു, ഒരു മില്ലുണ്ടാക്കി. ഇനി ഞങ്ങൾക്ക് ഒരു പാക്കിംഗ് സെക്ഷൻ വേണം. അങ്ങനെ ഞങ്ങളെ കണക്കെഴുത്ത് സ്റ്റോക്ക് എടുപ്പ് ഈ സാധനങ്ങൾ വിൽക്കുന്നതൊക്കെ നിങ്ങളാണ്. വീടുകളിൽ ഉണ്ടാവുമല്ലോ, അവളെടുക്കട്ടെ അല്ല മറ്റുള്ള എടുക്കട്ടെ ബാക്കി എന്ന് പറയുന്ന ആ സിസ്റ്റം ഇവിടെ ഇല്ല. വീട്ടിലൊക്കെ ഞങ്ങൾ ഒരുപാട്, ഞങ്ങൾ ഈ ഇവിടെ ഈ സ്ഥാപനം ഉണ്ടായത് കൊണ്ട് എത്രയോ വീടുകളിൽ ഞങ്ങൾ സാധനങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രളയം, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റാവുന്നത് ഈ കോവിഡ്, ഈ പ്രളയം. സ്വയം പര്യാപ്തരായ ഒരു സ്ഥാപനം തുടങ്ങി വിജയിച്ച സ്ത്രീകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ. ആര് ജയിച്ചാലും തോറ്റാലും ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ? സ്ത്രീകളെ കുറെ കൂടി മുന്നോട്ട്
ഒന്ന് കൊണ്ടുവരണം. പക്ഷെ ഇതിലെ ഉപരി ഞങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഈ ഒരു പാക്കിംഗ് സെക്ഷൻ ഒക്കെ ഇട്ടാല് അത്രയും എന്താ പറയാ തീരെ ഒരു ഇതില്ലാത്ത ആളുകളെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുറഞ്ഞ വരുമാനം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സംഗതിയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ കാണുന്നു. മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ കൂടി ഒരു ആഗ്രഹിക്കുന്നുണ്ട്. ഏത് ഗവൺമെന്റ് വന്നാലും ആദ്യം ചെയ്യേണ്ടത് ഇത്തരം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്നേ മതിയാവൂ. സ്ത്രീകൾക്ക് അവസരങ്ങൾ ഉറപ്പാക്കണം. അതിനെന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ കുടുംബശ്രീ നമ്മുടെ ഒരു നല്ല സംവിധാനമാണ്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഈ ലോൺ കൊടുക്കണമെന്നാണോ കൂടുതൽ, അങ്ങനെയാണോ എന്താ അഭിപ്രായം? ശരിക്കും ലോൺ കൊടുക്കണം, കാരണം ലോൺ കൊടുക്കുന്ന സമയത്ത് അതിന് ചെറിയൊരു പലിശയൊക്കെ ഈടാക്കാൻ പാടുള്ളൂ. പക്ഷെ ആ ലോൺ കൊടുക്കുമ്പം അവർക്ക് തിരിച്ചടയ്ക്കാനും ആ എന്താ പറയുന്ന ഒരു സംരംഭം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് വിജയിപ്പിച്ചിട്ട് അതിൽ നിന്നും വരുമാനം കണ്ടെത്തണമെന്നും ഒരു ചിന്തിക്കും. മലപ്പുറത്തെ പറ്റിയൊക്കെ എപ്പോഴും വിദേശ പ്രചാരണങ്ങളൊക്കെ കണ്ടിട്ടില്ലേ മലപ്പുറം? അല്ല, ഈ ജില്ലയെ കുറ്റിപ്പിങ്ങനെ വിദേശ പ്രചാരണം നടത്തുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരാറുണ്ടോ? ഞങ്ങൾ ഈ ജില്ലക്കാരായി മാറിയില്ല. മലപ്പുറംകാർക്ക് എന്താണ് വിദേശ പ്രചാരകരോട് പറയാനുള്ളത്? വിഷു ആയിക്കോട്ടെ, ഒരു ഓണായിക്കോട്ടെ, ഒരു പെരുന്നാൾ ആയിക്കോട്ടെ, എല്ലാ നാട്ടുകാരും ഒരുമിച്ചാണ്. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എപ്പോഴും ഒന്നില്ലെങ്കിൽ ആരെ നോക്കിയിട്ടായിരിക്കും, പാർട്ടി നോക്കിയിട്ടാണോ അതോ സമൂഹത്തിന് എന്ത് നന്മ ഉതകുന്നോ അവർക്കാണ് നമ്മൾ പിന്നെയും വോട്ട് കൊടുക്കേണ്ടത് അല്ലേ, സത്യസന്ധമായിട്ടുള്ള ആളുകൾക്ക്. ഇത് ഒരു മുസ്ലിം ലീഗിന്റെ മണ്ഡലമാണ്, പക്ഷെ ഇവിടെ ഇത്തവണ വസീഫിനെ പോലൊരു സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു യുവ സ്ഥാനാർത്ഥി വരുമ്പോഴൊരു പ്രതീക്ഷയുണ്ടോ? ഉണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പൊ വസീഫ് ജയിക്കണം എന്നാഗ്രഹമുണ്ട്? ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് വസീഫ് ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? മാറ്റം വേണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആര് ഭരിച്ചാലും നാടിന് നല്ലത് വരും, നാടിന് നല്ലത് വരും. അല്ല, ഈ മലപ്പുറം മറ്റേ പാകിസ്ഥാന് സമാനാണെന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള പ്രചാരണം ഇവിടെ തന്നെ. ഇനിയിപ്പൊ ഈ ഇലക്ഷന്റെ സമയത്തുള്ള ഒരു പ്രശ്നമൊന്നല്ലാതെ ആ ഒരു ആ സ്പിരിറ്റ് അതായത് കഴിഞ്ഞാല് പിന്നെ ഇവിടെ എല്ലാരും ഒന്നാണ്. അപ്പൊ അങ്ങനെ മലപ്പുറത്തുകാരുടെ സ്നേഹം ആ സ്നേഹത്തിൽ സ്ത്രീകൾ നേടിയ അവർ ഉയർന്നു വന്നൊരു മാതൃക കൂടിയാണ് നമ്മുടെ ഈ തമ്പുരു. അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് മില്ലിലേക്ക് അല്ലേ? മില്ല് തന്നാലും ഞങ്ങള് പലചരക്ക് കടയിൽ ഞങ്ങള് പുറത്ത് മില്ലിന്ന് പൊടിച്ച് വെക്കാറുണ്ട് സാധനങ്ങള്. ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് പൊടിച്ചുങ്ങാനിട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെ പാക്കിങ് ഞങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും കൂടി മില്ല് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. സ്വന്തം കാര്യത്തിന് ഉപകരിക്കും, പകരം അത് മറ്റൊരു വരുമാന മാർഗവും കൂടിയായി. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് ആരായിരിക്കും, അല്ലെങ്കിൽ ആരാവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് ഇന്ദിരാഗാന്ധിനെ പോലുള്ള ഒരാളാണ്. സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചതാണ്, ഞങ്ങൾ സ്വന്തം കെട്ടിടാണ്. ഏതാ ലാഭം? ഇല്ലാണോ പലചരക്ക് കടയാണോ, ഏതാ ലാഭം? രണ്ടും കുഴപ്പമില്ല. രണ്ടും ലാഭം, രണ്ടും കൂടെ എങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? രണ്ടാള് അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങള് രണ്ടുപേരും ഞങ്ങളെ കുടുംബശ്രീയിലെ ആയിഷാത്തേനെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആയിഷാത്ത സാധനങ്ങൾ വാങ്ങിച്ച് വെക്കും, ഞങ്ങളെ വിളിക്കും. ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങൾ കൂടുതൽ സ്ത്രീകളെ ഞങ്ങളെ പോലെ തന്നെ ഞങ്ങൾ അയൽക്കൂട്ടത്തിലുള്ള മുഴുവൻ ആൾക്കാരും കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഞങ്ങള് അരി, മല്ലി, മുളക്, ഗോതമ്പം, പിന്നെ വെളിച്ചെണ്ണ, കൊപ്ര ആട്ടുന്നുണ്ട്. ഇതൊക്കെ പ്രവർത്തിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയോ? അത് ഞങ്ങള് ഇത് ഫിറ്റ് ചെയ്ത ആള് ഞങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. അപ്പൊ എല്ലാരും അത് മാറി പഠിച്ചു. ഇപ്പൊ പല സ്ത്രീകളും ഇപ്പം എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ അല്ലെങ്കിൽ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ മടിക്കുന്നത് തന്നെ ഇങ്ങനെ പല കാരണങ്ങൾക്കുണ്ട്. സമൂഹത്തിൽ നിന്ന് പലരും പറയും വീട്ടിൽ നിന്ന് അതിയായ സപ്പോർട്ടുകൾ ഉണ്ടാവില്ല, വേണ്ട എന്ന് പറയും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സ്ത്രീകളോട് നിങ്ങൾക്ക് എന്താ പറയാളെ? പക്ഷെ വീട്ടുകാര് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തുടക്കത്തിൽ നിങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു പലചരക്ക് കടയൊക്കെ തുടങ്ങുമ്പോൾ? സാമ്പത്തികമാണ്, പേടിയുണ്ട്. പൈസ ഇറക്കി കഴിഞ്ഞാൽ നമ്മള് വിജയിക്കോ എന്നുള്ള പേടി നമ്മക്ക് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാള്, നമ്മൾ നാലാളുള്ളതുകൊണ്ട് ഒരാളെ അഭിപ്രായം വരുമ്പം ഒരു നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു അഭിപ്രായമാണ് ആദ്യം വരുന്നതെങ്കിൽ അടുത്തയാള് അതിനെ കൂടുതൽ എനർജറ്റിക് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും പറയാം. അതൊരു
നാലാളുള്ളതുകൊണ്ട് നാല് അഭിപ്രായങ്ങൾ വരുന്നതുകൊണ്ടും നല്ല ഞങ്ങൾക്ക് നാല് പേർക്കും തന്നെ ഞങ്ങൾക്ക് പരസ്പരം പറഞ്ഞു ഞങ്ങളെ മൈൻഡ് ഒക്കെ ഇപ്പൊ ശുദ്ധമാണ്, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നമ്മള് വീട്ടിലടച്ചിരിക്കുക ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഞങ്ങൾ അന്നത്തെ കാര്യം ഷെയർ ചെയ്ത് നാലു പേരും പറഞ്ഞു ഞങ്ങളെ മൈൻഡ് ഫ്രീ ആണ്. അട്ടപ്പാറയിലെ തമ്പൂരുകളുടെ വിജയഗാഥ തുടരട്ടെ എന്ന് ആശംസിക്കാം. അതെ, താങ്ക് യു. ശരി. ഇടത് കോട്ടയായിരുന്നു പാലക്കാടേ, പല പ്രധാനപ്പെട്ട നേതാക്കളെയും ജയിപ്പിച്ചെടുക്കാൻ CPM വിശ്വസിച്ച് നിർത്തിയ മണ്ഡലമാണ്. യുലിറ്റി പറഞ്ഞ ഇടത് കോട്ടയുണ്ടല്ലോ, ഇത് തകർത്താണ് VK ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ ഇങ്ങോട്ട് ജയിച്ചു കയറിയത്. ഈ ഇടത് കോട്ട തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇക്കുറി CPM ഇറക്കുന്നതാകട്ടെ തലമൂത്ത നേതാവ് A.V.ജയരാഘവനെ. അപ്പൊ BJP പടിപടിയെ വോട്ട് ഷെയർ ഉയർത്തുന്ന ലോക്സഭാ മണ്ഡലമാണിത്. മലമ്പുഴ പാലക്കാട് പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ BJP കാര്യമായ റോളും ഉണ്ട്. കഴിഞ്ഞ തവണത്തെ UDF തരംഗം മാത്രമല്ല ഉൾപ്പാട്ടി പ്രശ്നങ്ങളും തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് CPM വിലയിരുത്തൽ. ഇത്തവണ എന്താകോ എന്തോ. വൈദ്യവൈ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കിട്ടോ? നിങ്ങൾ ഇൻസ്റ്റയിൽ ഒന്നും കണ്ടിട്ടില്ല, ഇവിടെ കുറച്ച് സീൻ ചേച്ചിമാരുണ്ട്. വില്ലേജ് ഫുഡ് കേരള. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കൈയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ചിക്കനും മുരങ്ങക്കായും എല്ലാം കൂടി ഇതിന് മസാല ഒക്കെ പിടിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണക്കാം. ഈ പാലക്കാട് ടേസ്റ്റ് എങ്ങനെയാണ്? എരിവാണോ? പിന്നെ നല്ല ചൊടുക്കണ വേണം. എരിവ് ചൊടുക്കണ വേണം. എരിവ് കഴിച്ചാലൊരു കള്ളുഷാപ്പിലേക്ക് പോകാം. പാലക്കാടുകാർക്ക് നല്ല എരിവ് വേണം എന്ന് പറയുന്ന പോലെ പാലക്കാട് മത്സരവും നല്ല എരിപിരി മത്സരമാണ്. ഈ ചിക്കനും കുമ്പളങ്ങ, ചിക്കനും മുരിങ്ങക്ക ഇതൊക്കെ പാലക്കാടുകാരുടെ സ്പെഷ്യലാ? പിന്നല്ലാതെ, പാലക്കാട് സ്പെഷ്യലാണത്. ഓഹോ, കേരളത്തിലാകെ CPM ഒരേ ഒരു പൊളിറ്റ്ബ്യൂറോ അംഗം മത്സരിക്കുന്നുള്ളൂ, അത് അതുകൊണ്ട് പാലക്കാട്. ചേച്ചി, ഇത് കുറച്ചേരം പുരട്ടി വെക്കണോ? ആ, കുറച്ച്.
വികസന വിഷയം, വ്യവസായം, കൃഷി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് മുമ്പിൽ ഈ വോട്ടർമാർക്ക് വെക്കാനുണ്ട്. പല പദ്ധതികളും പ്രഖ്യാപിച്ച് പറ്റിക്കുന്നു എന്നൊരു പരാതി കൂടിയുണ്ട് പാലക്കാടത്തെ വോട്ടർമാർക്ക്. നല്ല തിളച്ച് മറിഞ്ഞു കിടക്കുക പാലക്കാട് രാഷ്ട്രീയം. ചേച്ചി നമുക്ക് ശ്രദ്ധിക്കാനായോ? നമുക്ക് ഇതുവരെ അറിയാറുന്നത് തമിഴ് വില്ലേജ് കുക്കിംഗ് ചാനലൊക്കെ ആയിരുന്നു, രാഹുൽ ഗാന്ധി ഒക്കെ ഹിറ്റ് ആക്കിയ. ഇപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ചേച്ചിമാരുണ്ട്. നിങ്ങളായിട്ട് കുക്ക് ചെയ്യുന്നവര്? അതെ. നിങ്ങൾ എങ്ങനെയാ തുടങ്ങിയത്? ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എങ്ങനെയാ? ഞങ്ങൾ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും നല്ല വർക്കേഴ്സ് ആണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഉച്ചക്ക് ഊണ കഴിക്കായിരിക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഫോണൊക്കെ നോക്കാറുണ്ട്. ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഇതിനോട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ ഓണറോട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്, ഞങ്ങൾ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതില്ല, ഞങ്ങൾ ഡെയിലി വർക്ക്. അപ്പോ ചെയ്തോളൂ അതിനിപ്പോ എന്താന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാ. നിങ്ങൾ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ അതോ നിങ്ങൾ പരീക്ഷണങ്ങളൊക്കെ നടത്തോ ഫുഡിൽ? ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കും, പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കും, ഇത് എങ്ങനെ ഉണ്ടാവുന്നൊക്കെ നോക്കിയിട്ട് നല്ല ഭക്ഷണമാണോ നോക്കിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യുള്ളൂ. നിങ്ങളുടെ ഏറ്റവും കിടലും പരീക്ഷണം ഏതായിരുന്നു? കുമ്പളിങ്ങി ഇറച്ചിയും. കുമ്പളി ഇറച്ചി. ഈ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നിങ്ങൾ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ കഴിക്കും? ഞങ്ങള് പാവപ്പെട്ട ഒരു സ്ഥാപനമുണ്ട് ഇവിടെ, അവിടേക്ക് കൊടുത്തു വിടും. പിന്നെ കുറച്ച് കുട്ടികളെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ കുറച്ച് പേരുണ്ട്, അപ്പൊ അവർക്കും ഞങ്ങൾ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. മക്കളൊക്കെ കണ്ടിട്ട് എന്താ പറയുന്നത്? നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അവരെന്താ പറയാ? അടിപൊളിയുണ്ട് പറയല്ലോ. ഒരു യൂട്യൂബർ ചാനലിന്റെ അമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ്? നല്ല ഉഷാറുണ്ടോ പാലക്കാട്ട് പോരാട്ടം? മൂന്ന് കരുത്തരായ സ്ഥാനാർത്ഥികളല്ലേ, മൂന്ന് പേരും കരുത്തരായ. അങ്ങനെ നല്ല ആവേശമുണ്ട്. ആവേശമുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചിയുടെ അവിടെ നല്ല ആവേശമുണ്ടോ? എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അപ്പൊ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ നാടിന് ആവശ്യമുണ്ട് മെയിൻ വെള്ളമാണ്. നിങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം നന്നായിട്ട്? ഈ സമയം നല്ല ബുദ്ധിമുട്ടുണ്ട് പാലക്കാട്. പാലക്കാട് ചൂട് പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വീട് ഇല്ലാത്ത, വീടില്ലാത്തവർക്ക് വീട്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എവിടുന്നാ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്ന? എവിടെ നിങ്ങൾ തലച്ചുമുടായിട്ട് കൊണ്ടുവരാണോ എന്താ ചെയ്യുന്നത്? ഇപ്പൊ തൊട്ട വീട്ടിൽ നിന്നാണ് വെള്ളം കോരുന്നത്. അവിടെ വെള്ളം പറ്റുമോ? ബോർവെൽ വെള്ളമാണ്. ബോർവെൽ വെള്ളം കുടിക്കാൻ മാത്രം കിണറ്റിന്ന് എടുക്കും തൊട്ട വീട്ടുന്ന്. മലമ്പുഴ വെള്ളം വരുമ്പോൾ വന്നിട്ടില്ല, അതിന്റെ പണി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാലം എത്തുന്നാണ് പറഞ്ഞത്. ഇത് തന്നെ മലയോര മേഖലയാ. ഇതിപ്പോ പകലായതുകൊണ്ട് ശരി, രാത്രി ആഴ്ച ചെലപ്പോ ആന ഇറങ്ങും. ആന ഇറങ്ങുന്ന ഏരിയ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതാണ്. കാട്ടില് ഭക്ഷണം കിട്ടാത്തോണ്ടാണ് അവരിപ്പോ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. നാശനഷ്ടങ്ങളൊക്കെ വരുത്തോ ഇവിടെ? ഉണ്ട്. കൃഷി നാശം അങ്ങനെയൊക്കെ വരുത്താറുണ്ടോ? നെല്ലാളിയില്ല, നമ്മളിപ്പോ വിതയ്ക്കേണ്ട കൊയ്യേണ്ട സമയത്തേക്ക് നെല്ലൊക്കെ ഇട്ട അതെല്ലാം നിരപ്പാക്കിട്ട് പോകത്തുള്ളൂ. പിന്നെ തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് മിച്ചമാ. ഇറക്കിയ കാശ് മുഴുവൻ പോക്കും, നഷ്ടത്തിലാവും. ഒരു ചേമ്പ് ചേന കാച്ചിൽ ഒന്നും വെക്കാൻ പറ്റത്തില്ല. അതാണ് പന്നി വന്നു രാത്രി കൊണ്ടുപോകും. അങ്ങനെയാ. നമ്മളെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ വില്ലേജ് കുക്കിംഗ് ടീമിനൊപ്പം ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായോ? അതൊക്കെ ഇഷ്ടമായി. അങ്ങനെ ആരെങ്കിലും സെലിബ്രിറ്റീസ് വന്നാൽ കൊള്ളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ജയിച്ചു വരുന്ന ആളോട് അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന വോട്ട് ചോദിക്കാൻ വരുന്നവരോടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ ഇവിടെയൊക്കെ പറഞ്ഞ വെള്ളത്തിന്റെ പ്രശ്നമാണ്. അതിനപ്പുറം പിന്നെ വഴിയില്ല, കറക്റ്റ് ആയിട്ടുള്ള വഴികൾ. വഴിയുടെ പ്രശ്നമുണ്ടോ? നല്ല റോഡില്ല, പിന്നെ വീടുകളില്ല. പാവപ്പെട്ട കുറച്ച് വീടുകൾ കിട്ടാനുണ്ട്. അത്യാവശ്യം പഞ്ചായത്തിനൊക്കെ കിട്ടുന്നുണ്ട്, ഇല്ലാതില്ല. പക്ഷെ എന്തെങ്കിലും ഇനിയും കിട്ടാനുണ്ട്, ഇനിയും കുറെ പേർക്ക് കിട്ടാനുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കിട്ടി കിട്ടിയാൽ നമ്മൾക്ക് പാവങ്ങൾക്ക് അത്രയും നല്ലതല്ലേ? അതൊക്കെ നമുക്കൊരു ആഗ്രഹമുണ്ട്. വോട്ട് ചെയ്യാനൊക്കെ പോലുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മാവേലി സ്റ്റോറിലെ തന്നെ കണ്ടില്ലേ എന്തെല്ലാം സാധനങ്ങളൊക്കെ വില കൂട്ടിയിരിക്കുന്നത്? നമ്മുടെ കയ്യെ കിട്ടുന്ന വരുമാനാണേ കുറച്ചാ, അതിനുള്ള ചെലവിനോ അത് വളരെ വരും. ഈ സപ്ലൈകോ സ്റ്റോറിലൊക്കെ പോയി ആവശ്യത്തിന് സാധനം കിട്ടുന്നുണ്ട്? ഇപ്പൊ ഇല്ല, കാരണം നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അന്നന്ന് കിട്ടിയിട്ട് വേണം പോയി വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് കഴിയാന്. പക്ഷെ ഈ കയ്യെ കിട്ടുന്നതുകൊണ്ട് അവിടെ ചെന്നാ ഇപ്പൊ സബ്സിഡി കിട്ടുന്നതാട്ടെ, അതും ഇല്ല. ചേച്ചി പറഞ്ഞ പോലെ സാധനങ്ങൾ കിട്ടാതെ വരുന്നത് അത് നിങ്ങൾക്ക് ഒപ്പം ഏറ്റവും വലിയ അടിയാ. ഇപ്പൊ സപ്ലൈകോ സ്റ്റോറില് സാധനങ്ങൾ ചെല്ലുമ്പോ കിട്ടാത്തത് വലിയ ബുദ്ധിമുട്ടാ. വലിയ ബുദ്ധിമുട്ടാ, കാരണം കടയിൽ കൊടുക്കുന്നേക്കായ ഡബിൾ ഇരട്ടി വിലയിലാണ് ഇപ്പോ സപ്ലൈകോയില്. ഗ്യാസിന്റെ വില, സാധനങ്ങളുടെ വില, ഇതൊക്കെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് പ്ലാനിംഗ് ഒക്കെ തെറ്റിക്കുന്നത്. കുറെ കൂടിയൊക്കെ വില കുറവുണ്ടായാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വില കമ്മിയായ ആയോ ചേച്ചി? ചിക്കനായോ?
നിങ്ങളുടെ പാലക്കാടൻ കറി നല്ല ഗമഗമാന്ന് മണം വരുന്നില്ലേ? എടുത്തു ചേച്ചി, അത് കേട്ടാ മതി ഞങ്ങക്ക്. സൂപ്പർ, ഇത് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടുണ്ട്. കറി പൊളി, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. എന്താ തോന്നിയത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രി ഒക്കെ ഇങ്ങോട്ട് വരുമ്പോ? എല്ലാ ജില്ലകളിലും പോകുന്നില്ലല്ലോ, ജനങ്ങളെ നേരിട്ട് കണ്ട് ജനങ്ങളുടെ പരാതികളൊക്കെ സ്വീകരിക്കാനും നോക്കാനൊക്കെയാണ് വരണതെന്ന് വിചാരിക്കുന്നു. ഇത്തവണ മോദി അധികാരത്തിൽ എത്തണമെന്നാണോ അതോ ഒരു ഭരണമാറ്റം വേണോ? അധികാരം നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ഒരാൾക്ക് വേണ്ടി അഭിപ്രായം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാരും വന്നാലും നല്ലതാണ്, നല്ല ഭരണം വരണം. ചേച്ചി, സ്ത്രീകൾ കൂടുതലായിട്ട് സ്ഥാനാർത്ഥികളാവണം, അധികാരത്തിലേക്ക് വരണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സ്ത്രീകളാവുമ്പോ ഉത്തരവാദിത്തമുണ്ടാവല്ലോ, കുടുംബത്തിലെ വീട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ. ട്രെൻഡിനൊപ്പം നടന്ന ഒരു കൂട്ടം വീട്ടമ്മമാരെയാണ് നമ്മൾ കണ്ടത് അല്ലേ. ഇപ്പൊ ഇലക്ഷൻ ചൂടിങ് അടുത്തടുത്ത് വരുമ്പോൾ എന്തായാലും ഉറപ്പാണ് സാധാരണ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കാണുന്നത് പോലെ ഇത്തവണ പാലക്കാട് എന്തായാലും മത്സരം കടുക്കും. ഈ പ്രാദേശിക വിഷയങ്ങളിൽ തന്നെയായിരിക്കും ഇവർ കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് വരുന്ന സ്ഥാനാർത്ഥികളോട് ഇവർക്ക് പറയാനുള്ളത് ഇവരുടെ കുടിവെള്ള പ്രശ്നം, ഇവരുടെ കുട്ടികളുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, പ്രാദേശികമായ വികസനം, അത്തരം കാര്യങ്ങളായിരിക്കും സ്ഥാനാർത്ഥികളോട് ഇവർക്ക് പറയാനുണ്ടാവുക. എന്തായാലും മത്സരം കടുത്തതാണ് എന്നുള്ള കാര്യമൊക്കെ വീട്ടമ്മമാർ ചേച്ചിമാർ പറയുന്നുണ്ട്. പക്ഷേ പ്രശ്നം അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്തായാലും പ്രാദേശിക വിഷയങ്ങളാണ്. പ്രാദേശിക വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് തന്നെയായിരിക്കും ഇത്തവണ അല്ലേ ജയപരാജയങ്ങളൊക്കെ തീരുമാനിക്കേണ്ടാവുക. പാലക്കാട് എത്തുമ്പോഴേ രാമശ്ശേരി ഇഡ്ലി, കരിപ്പോട് മുറുക്ക്, അങ്ങനെ പാലക്കാടൻ വിഭവങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടല്ലേ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടാക്കാൻ അറിയാവുന്ന പെണ്ണുങ്ങളുണ്ട് പാലക്കാട് കഞ്ചിക്കോട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലൊക്കെയല്ലേ, ഇവർക്ക് നല്ല മൂർച്ചയുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ടോ എന്ന് അറിയണ്ടേ. നോക്കാം. കത്തി നിർമ്മാണമൊക്കെ എങ്ങനെ പോകുന്നു? ആ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മളെ കുടുംബത്തിലെ യൂണിറ്റാണ്, ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി, ഇപ്പോൾ നല്ല രീതിയിൽ തുടർന്ന് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ? ഇപ്പോൾ ഞങ്ങൾ 10 പേരുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കത്തി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്? വേറെ പല കാര്യങ്ങൾ അത് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഈ കത്തി മേഖലയായിരുന്നു, അപ്പോൾ ഞമ്മൾക്ക് തുടർന്ന് അവരുടെ വർക്ക് ഞാൻ കണ്ടു പഠിച്ചു. ഇലക്ഷൻ കാലമൊക്കെയാണ്, സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചോദിച്ച് എത്തി തുടങ്ങിയോ? ഓ, എല്ലാ സ്ഥാനാർത്ഥികളും വീട്ടിൽ വരാറുണ്ട്, അവരിൻ്റെ ആവശ്യങ്ങൾ പറയാറുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അവിടെ അതാ കുറച്ചൊരു ഭയങ്കര പണിയിലാണ്, ഒന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ചോദ്യങ്ങൾ. എന്താണ് ഇലക്ഷൻ കാലമാണ്, വോട്ടൊക്കെ ചോദിച്ച സ്ഥാനാർത്ഥികളൊക്കെ എത്തി തുടങ്ങി അങ്ങോട്ട്? എത്താറുണ്ട്. എങ്ങനെയുണ്ട് തവണത്തെ ഒരു പ്രചരണം? നല്ല ചൂടിലാ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്താണ്, എന്തായിരിക്കും വോട്ട് ചോദിച്ചു വരുന്നവരോട് എന്തായിരിക്കും പറയുക? നമ്മളവിടെ മെയിനായിട്ട് പറയുന്നത് വെള്ളത്തിന്റെ വെള്ളക്ഷാമം തന്നെയാണ്. ഞങ്ങളുടെ ഏരിയയിൽ പൊതുവെ വെള്ളം കുറവാണ്. പഞ്ചായത്തിലൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അവിടെ നിന്ന് എന്താണ് ഒരു മറുപടി വരുന്നത്? ശരിയാക്കാം, ശരിയാക്കാം, ശരിയാക്കി തരാം എന്നുള്ളൊരു മറുപടിയാണ് അല്ലേ. സ്ത്രീകൾ സ്ഥാനാർത്ഥികളായി മുന്നോട്ട് വരണം അല്ലെങ്കിൽ അധികാര രംഗത്തേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതലായിട്ട് വരണം എന്നാഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? കുറവാണ് പൊതുവെ, ഈക്വലായിട്ട് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു വ്യവസായത്തിലെ എന്തൊക്കെ പുതിയ കുറച്ചെന്തെങ്കിലും മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കത്തികള് കവറിട്ടിട്ട് ഓരോ കത്തികളും ഓരോ കവറിലിടണം, ഇനി മെഷീനറി വരണം, അങ്ങനെ പല ആവശ്യങ്ങളും എനിക്കുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഒത്തിരി പണ്ടുകളാണ് എനിക്ക് കിട്ടേണ്ടത്. ഈ പാലക്കാടിന് ഉൾമേഖലകളിലൊക്കെ സ്ത്രീകളുടെ ചെറുകിട സംരംഭങ്ങള് സാമ്പത്തികമായ ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതെ ജൂലിയറ്റ്, പക്ഷെ നമ്മൾ ഈ കഞ്ചിക്കോട് കൂടെ പോകുമ്പോഴേ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി, കോച്ച് ഫാക്ടറി എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായല്ലേ. ആ പദ്ധതി ഒന്നും ആയില്ലെന്ന് മാത്രമല്ല, കേരളത്തിന് വലിയ വികസന കുതിപ്പ് ഉണ്ടാക്കുമായിരുന്ന ആ പദ്ധതി ഇനി എന്ത് ചെയ്യുമെന്ന് ആരും ഒന്നും പറയുന്നുമില്ല. ഒന്നും രണ്ടോ അല്ലേ, 239 ഏക്കർ സ്ഥലമാണ് സർക്കാർ അതിനുവേണ്ടി ഏറ്റെടുത്ത് റെയിൽവേക്ക് കൈമാറിയത്. അതാണെങ്കിൽ ഇപ്പം കാട് മൂടിക്കിടക്കുക. ഈ ഏറ്റെടുത്ത ഭൂമിയിൽ ഉപകാരപ്രദമായ മറ്റെന്തെങ്കിലും പദ്ധതികൾ വരണം എന്നുള്ള ആവശ്യമൊക്കെ കുറെ കാലം ഉയർന്നു കേൾക്കുന്നുണ്ട്, പക്ഷേ അക്കാര്യത്തിലും തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇതൊരു ചർച്ചയാണ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള സിറ്റിംഗ് MP ഇതിനെക്കുറിച്ച് ഒരു നടപടിയും എടുത്തില്ല എന്നാണ് CPM ആരോപിക്കുന്നത്. അതേസമയം സംസ്ഥാനം ഇടപെടാത്തതാണ് കാരണം
കാരണമെന്ന് സിറ്റിംഗ് എം പി ആരോപിക്കുന്നു. ഈ കുറ്റപ്പെടുത്തലൊക്കെ നടക്കുന്നുണ്ട് പരസ്പരം, പക്ഷെ കേരളത്തിൽ എത്രയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പദ്ധതി അത്. ഈ ഏറ്റെടുത്ത ഭൂമി കാട് മൂടിക്കിടക്കുന്ന പോലെ പാലക്കാടൻ സ്വപ്നങ്ങളും ആകെ കാട് പിടിച്ചുപോയി.